നല്ല വൃത്തിയുണ്ട്. തേർഡ് ഗിയറിൽ കയറ്റം വലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. 18 കൊല്ലം പഴക്കമുള്ള വണ്ടി വലിഞ്ഞ് കയറുന്നുണ്ട്. ഫോർത്തിൽ ഇട്ട് നോക്കാൻ പോവുന്ന പിന്നെ ഫോർത്തിൽ ഇതാണ്ട് വലിഞ്ഞ് കയറുന്നുണ്ട്. ഓവർടേക്ക് ചെയ്യണോ? തേർഡ് ഗിയറിൽ ഇട്ടു വലിച്ചെടുത്തു. അപ്പാപ്പൻ ഇങ്ങോട്ട് കയറുന്നുണ്ട്, നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി. ഈ വണ്ടി ഇപ്പൊ എത്ര കാലത്തിനായിട്ട് ഇങ്ങനെ പുറത്ത് ഓടിക്കുന്നേ? 1-2-3 മാസമായി അല്ലേ? അല്ലേ, സെപ്റ്റംബറിലല്ലേ നമ്മൾ അവസാനം ഓടിച്ച? നീ വണ്ടി ഓടിക്കും. നീ വണ്ടി ഓടിച്ച് വല്ലാത്ത. ഹായ് ബ്രോസ്, കാണിച്ചു. ഹായ് ഗായ്സ്, ഇതാണ് വണ്ടി. നമ്മള് കസ്റ്റം സീറ്റ് ഒക്കെ ഹാൻഡ് റെസ്റ്റ് കമ്പനി. അത് തന്നെ ചില കാലപ്പഴക്കം കാരണം ഇതൊന്നും താന്നു പോയി. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കപ്പ് ഹോൾഡർ കൂടെ വെക്കായിരുന്നു. പക്ഷെ അതിന് അത് വേണം നമുക്ക് ഇവിടെ വെക്കാം. പക്ഷെ ഞങ്ങൾ വളരെ തറവാട്ടി പിറന്ന കുട്ടികളായത് നമുക്ക് പിന്നെ കൊറേ പണ്ഡിതന്മാരാണ് നമുക്കിത് പറഞ്ഞു. ബത്തേരി ടൗൺ, ബത്തേരി ടൗൺ. രാവിലെ സമയം 9:30 തിരക്ക്, ചെറിയ തിരക്ക്. ശനിയാഴ്ച, ശനിയാഴ്ച ആയതുകൊണ്ടുള്ള ഇതാണ് വലിയ തിരക്ക്. അതെ, നമ്മുടെ സ്റ്റോപ്പ് നമുക്ക് നേരെ ഇവിടുന്ന് തിരിക്കണം. ബൈപ്പാസ് കയറി പോട്ടോ. അങ്ങനെ നമ്മള് നമ്മുടെ വീടുവഴിയിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ ഗ്യാസിലോട്ട് എത്തുക. ടോട്ടൽ ഗ്യാസ് വണ്ടിക്ക് സന്തോഷാവും. കുറെ നാളായില്ലേ ഗ്യാസ് അടിച്ചിട്ട്? അതെ, തുറന്നിട്ടില്ലേ. ഇന്നത്തെ വില ഗ്യാസിന് 64 രൂപ 31 പൈസ. നമ്മൾ എത്ര രൂപയ്ക്ക് അടിക്കുന്നു? ആദ്യം നമ്മള് സാധനം തുറക്കണം. നീ എഞ്ചിൻ ഓഫ് ചെയ്യ വണ്ടിയുടെ. ചേട്ടൻ 500 രൂപയ്ക്ക് അടിക്കും. വണ്ടിയുടെ കോലം കണ്ടിട്ടാണ് സ്റ്റീ വരുന്നത്. ഇയാൾ രാജാവിനെ പോലെ അവിടെ ഇരിക്ക, ഹാൻഡ് റെസ്റ്റിലും പിടിച്ച്. ഏത് രാജാവ് ഹാൻഡ് റെസ്റ്റിലൊക്കെ? ഓക്കെ, അത് നിങ്ങൾ കാണുന്ന ഇവിടുന്ന് ആയിരിക്കും. ഇപ്പൊ കോമഡി കാണാൻ പറ്റും. വാ, ഇറങ്ങാൻ പറ്റുന്നില്ല, പ്രായമായിരുന്ന. എയറാ? എയർ ഇല്ല, എയർ ഇല്ല ഏട്ടാ. ഇല്ല, പുള്ളി വെച്ചപ്പോ ഗ്യാസ് ഒന്നും ലീക്ക് ആയില്ലല്ലോ. അന്നാ മറ്റേ പുള്ളി വെച്ചപ്പോ അറിയില്ല സംഭവം. അതെ, ഗ്യാസ് ഇല്ലേ, ഗ്യാസ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. 500 രൂപയ്ക്കാണ് നമ്മൾ അടിക്കുന്നത്. 500 രൂപയ്ക്ക് നമുക്ക് എത്ര ലിറ്റർ? നിങ്ങളുടെ ഒരു ഊഹം വെച്ചിട്ട് എത്ര കയറും? 7 ലിറ്റർ. 7 ലിറ്റർ. അപ്പൊ 7.5 കയറും എനിക്ക് തോന്നുന്നു. ഒന്ന് തുടക്കണം വെച്ചാൽ എന്തായാലും വണ്ടിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവും. വെച്ചാ പോവാം. ഓക്കെ, വണ്ടിക്ക് ഇഷ്ടമുള്ള പാനീയത്തിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് പെട്രോള് മാറ്റിട്ട്.
പെട്രോൾ നമുക്ക് ഇവിടുന്ന് അടിക്കാം, ചുള്ളിവിടുന്ന് അങ്ങനെ അടിക്കാം. ഓക്കെ പോവാം, പോയിട്ട് എയർ അടിക്കണം. എന്താണ് ഇത്? പെട്രോളിൽ ഇതിന് 7 കിലോമീറ്റർ എങ്ങാണ്ടേ മൈലേജ് ഉള്ളൂ ഇപ്പത്തെ ഒരു കണ്ടീഷൻ, അല്ല 7 എങ്ങാണ്ടേ ഉള്ളൂ. ഗ്യാസിൽ 12 അടുത്തുണ്ടെന്നാണ് എന്റെ ഒരു ഓർമ്മ പറഞ്ഞാണെങ്കിൽ ഞാൻ ഉപയോഗിച്ച ഒരു കണക്കിന് നോക്കിയപ്പോ. അതൊന്ന് വണ്ടി സർവീസ് ചെയ്ത് ഇറക്കഴിഞ്ഞാ അതിലും കൂടുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. പിന്നെ നമ്മള് വാങ്ങിട്ട് പെട്രോൾ ഇട്ട് അതിട്ട് ഓടിച്ചിട്ടില്ലല്ലോ. ചിലപ്പോ അതും ആവാം, ഈ വണ്ടികൾക്ക് ജീവൻ എന്ന് പറയുന്ന കേട്ടില്ല ചില സമയത്ത്. എന്തായാലും കൊണ്ടുവന്ന് സർവീസ് ചെയ്യിക്കണം. എന്തോ കൊറേ ആയി, കൊറേ നാള് വീട് വെറുതെ കിടക്കുവായിരുന്നു വണ്ടി. വളരെ കുറവായിരിക്കൂലേ, ഇതും വെച്ചിട്ട് ആ പാഞ്ഞെത്തിയേ വാങ്ങി ടയർ പൊട്ടി തെറിക്കാറില്ല. പക്ഷേ ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് വല്ലതും ഓർമ്മ വരുന്നുണ്ടോ? എനിക്ക് പലതും ഓർമ്മ വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഒരു തണലുണ്ട്, ഓർമ്മ ഇയാളുടെ കാറ്റ് വന്ന് മലിച്ചു പോയത്. അന്നാ ഇതെന്തായാലും നമുക്കൊന്ന് വന്ന് തുടക്കണം വീട്ടിൽ ചെന്നിട്ട് കേട്ടാ. കണ്ടില്ലേ വീടെത്തി. അയ്യോ എ സി ഓഫ് ആക്കാൻ മറന്നു. ഇതിൽ കുറേ ബട്ടൺ ഓഫ് ആക്കണം, റേസ് കാർ പോലെ. ഓക്കെ എന്തായാലും കോലം നല്ല കെട്ടുപോയിട്ടുണ്ട്, വണ്ടിയുടെ കോമഡിയാണ്. ഇവരടക്കാണ്ടാണോ പോയെ? ഓക്കെ അപ്പോൾ സംഭവം ഗ്യാസ് അടിച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ ഗ്യാസും ഓടും പെട്രോളും ഓടും, ഇത് എൽ പി ജി കൺവേർട്ടറാണ്. അതിൻ്റെ ഒരു വിശേഷങ്ങൾ പിന്നെ പറഞ്ഞു തരാം. എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഏതാണ്ട് 2.5 മാസത്തിന് ശേഷം 2.5 മൂന്ന് മാസത്തിന് ശേഷമാണ് നല്ല വണ്ടി പുറത്തെടുത്തു. കുറേ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്, സസ്പെൻഷനൊക്കെ ഫുള്ള് വീക്കാണ്, അത് ബാക്കിലേക്ക് ഇങ്ങനെ ആടി ഒലഞ്ഞാണ് പോകുന്നത്, അങ്ങനെ ഒരു അവസ്ഥയൊക്കെയാണ്. എന്തായാലും ഞങ്ങൾ ഇതും കൊണ്ടൊരു ചെറിയ പ്ലാനൊക്കെ നടത്തുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തൊക്കെ ആയിട്ട് വരും. അപ്പോഴത്തേക്കും പിന്നെ കാണാം. ഓക്കെ ബൈ.